മലയാളം മിഷൻ യുഎഇയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളാകുന്നു. അതിൽ അജ്മാൻ മേഖലയിൽ ചാപ്റ്റർ രൂപീകരിക്കുകയും മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഊർജസ്വരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ മറ്റൊരു അവസരത്തിൽ യുഎഇയിൽ വന്ന് ചുവനിൽ വന്നിട്ട് നിങ്ങളുമായി സംവദിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മലയാള മിഷൻ ഡയറക്ടർ നിലയിൽ ലോക മലയാളികൾക്ക് വേണ്ടി ലോകത്തിലെ സകല ഇടങ്ങളിൽ നിന്നുകൊണ്ടും സ്വന്തം ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനുവേണ്ടി പോരാടുന്ന ഭാഷയുടെ അംബാസഡർമാരായ ലോക മലയാള മിഷൻ അധ്യാപകരുടെ എല്ലാവരുടെയും നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഖ്യ സാംസ്കാരിക കാര്യ വകുപ്പ് മന്ത്രിയോടുള്ള നന്ദി ഞാൻ അടയാളപ്പെടുത്തുന്നു. ഉള്ളി അത് പെയ്തിറങ്ങുമ്പോൾ അതിനോടൊപ്പം അനേകം തുള്ളികൾ ചേരുമ്പോൾ അതൊരു പുഴയായി ഒരു കടലായി ഏതുപോലെയാണോ മാറുന്നത് അതുപോലെ ഓരോ ഭാഗത്തും മലയാള മിഷന് ഓരോരുത്തരും വലിയ തോതിലുള്ള സംഭാവനകൾ നൽകുകയും അതൊരു പുഴയായി സമുദ്രമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വലിയ കാഴ്ചയിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഷാർജയിൽ നിന്നും റാസക്കലിവിൽ നിന്നും ദുബായിൽ നിന്നും വളരെയധികം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഈ സദസ്സിലിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാളം മീഡിയത്തിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ സുഹൃത്തുക്കൾ അവരെ കാണുമ്പോൾ നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടി കാണും. എന്തെന്നാൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളാണ്. സ്കൂളിലും പുറത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളെന്നാൽ വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത് മാറി ഇന്നത്തെ ഈ കാണുന്ന കുട്ടികൾ ഇന്നു മുതൽ അറിയപ്പെടാൻ പോകുന്നത് മലയാളത്തെ സ്നേഹിക്കുന്ന മലയാള ഭാഷ പഠിക്കുന്ന മലയാളം സംസാരിക്കുന്ന ഇൻ്റർനാഷണൽ സ്കൂളിലെ ലോകം അറിയപ്പെടുന്ന ഹാബിറ്റാറ്റ് ഇൻ്റർനാഷണൽ സ്കൂളിലെ മലയാളത്തമുള്ള കുട്ടികളായിട്ടാണ് ഇന്നു മുതൽ നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത്. അതൊരു വലിയൊരു ചരിത്ര സംഭവമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അജ്മാൻ പ്രദേശത്തുള്ള മലയാള ഭാഷയോടും സംസ്കാരത്തോടും താല്പര്യവും സ്നേഹവുമുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ നേതൃത്വത്തിൽ മലയാള ക്ലാസുകൾ നടന്നു വരുന്നുണ്ട്. പക്ഷെ അതിനൊരു ഏകീകരണ സ്വഭാവവും കൂടുതൽ ഭംഗിയും കൈവന്നത് ചാപ്റ്റർ രൂപീകരണത്തോടു കൂടിയാണ്. മൂന്ന് പുതിയ പദ്ധതികളിലൂടെ മലയാളം മിഷൻ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു നടന്നത്. അതിന് ഹാബിറ്റാറ്റ് സ്കൂളിനെയും അജ്മാൻ ചാപ്റ്റർ കുട്ടികളിൽ അടുത്തുറപ്പിക്കുന്ന അപൂർവം ചില നിങ്ങളുടെ നാട്ടിലൊക്കെ നമുക്ക് ഭാഷ ഉപയോഗപ്പെടുത്താം. ഞാറു നടിയിൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ പറയാനുണ്ട്. നിങ്ങൾ കണ്ടിട്ടോ ഞാറ് നടന്നത്? കണ്ടില്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ കൊയ്ത്തുമേ പച്ച ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ പച്ച അവിടെ